ഇന്ന് നമ്മള് കടലുണ്ടിപ്പുഴയില് കുറച്ച് വലിയ എരുന്ത് വന്നിട്ടുണ്ട്. എരുന്ത് എന്ന് പറഞ്ഞാല് ഈ ഇളമ്പക്കം എന്നൊക്കെ പറയണേ സാധനമാണ്, കക്ക, വലിയ കക്ക വന്നിട്ടുണ്ട്. അത് കുറെ കാലം മുന്നേ പുഴയിലുണ്ടായിരുന്നാണ്, ഇപ്പോഴാണ് കാണുന്നത്. ചളിയിനകത്ത് കിടന്ന് വളർന്നു വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് അത് എടുക്കാൻ പോണം. അവിടെ പിള്ളേർ എടുത്തോണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. അപ്പൊ നമ്മൾ നേരെ അവിടേക്ക് പോയിട്ട് സാധനം എടുക്കാം. നമ്മളിപ്പോൾ ഈ കക്കയുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കമ്പ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തിയിട്ടാണ് എടുക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ ചളിയിൽ താഴ്ന്ന് കിടക്കുകയാണ്. ഇത് ചളി വെള്ളത്തിലൊന്നുമില്ല. ഈ സാധനം കരയ്ക്കകത്താണുള്ളത്, കരയിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അതേപോലെ ഇതേപോലെ ഒരു മുള്ളു കൈക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് ആഴത്തിൽ മാന്തി നോക്കുമ്പോൾ സാധനത്തിന് കാണുന്നുള്ളൂ. ഇങ്ങനെ ഈ കണ്ടൽക്കാടിൻ്റെ കുറ്റിയുള്ള ഭാഗങ്ങളിലാണ് ഈ സാധനം ഉള്ളത്. നമ്മൾ വരുന്നതിൻ്റെ മുന്നേ ഇവർക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരെണ്ണം കൂടെ കിട്ടി. ഇപ്പം ഏകദേശം നല്ല വലുപ്പമുണ്ട്. നമ്മുടെ ഈ കൈപ്പത്തിയുടെ അതിനകത്ത് കൊള്ളുന്ന അത്രയും വലുപ്പമുണ്ട് ഇതിന്. ഇതാണ് സാധനം. കഴുകിയിട്ട് നന്നായിട്ട് കാണിച്ചുതരാം. പിന്നെ ഇതാണ് സാധനം. നമ്മളൊരു അഞ്ചാറ് പേരുണ്ട്, എല്ലാവരും കൂടെയാണ് വന്നത് എടുക്കാൻ. അപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, നോക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മുള്ളു കൈക്കോട്ടിട്ടിട്ട് ഒന്ന് വലിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഈ കണ്ടൽക്കാടിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും കാണുന്നത്. മറ്റുള്ള സ്ഥലത്തൊന്നും ഇല്ല, കണ്ടൽക്കാടിനുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം ഞാനൊന്ന് ഇറങ്ങിയിട്ടൊന്ന് നോക്കി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. കുറച്ച് നേരം കളിച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഇതൊന്ന് കിട്ടിയത്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു അഞ്ചാറെണ്ണം കിട്ടി. ഇതൊന്ന് കഴുകിയിട്ട് എടുക്കണം. ഇത് നല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ളതാണ്. നമ്മൾ കയ്യിൽ ഒരു നാലെണ്ണം വെച്ചപ്പോൾ കൈ നിറഞ്ഞു. നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കണം. ഈ സാധനം എങ്ങനെയാണ് വന്നതെന്ന് ഞാനിവിടെ കുറേ ആൾക്കാരടുത്ത് ചോദിച്ചു. പുഴേനെക്കുറിച്ച് അറിയണേ, കുറേ മീനൊക്കെ പിടിക്കാൻ പോകുന്ന ആൾക്കാരടുത്ത് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല. ഒരു പറയണ എന്താ വെച്ചാൽ ഇത് പണ്ടെപ്പോഴെങ്കിലും വന്നിട്ട് ചളിയിൽ പൂണ്ട് കിടക്കണമായിരിക്കും, അവിടെ കിടന്ന് വളർന്ന് വലുതായതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കും ഇതെങ്ങനെയാണ് വന്നതെന്നും എങ്ങനെയാണ് അത്രയും വലുതായതെന്നും അവർക്കും വല്ല പിടുത്തമൊന്നുമില്ല. ഇതാണ് നമ്മൾ കടലുണ്ടിയിലെ മനോഹരമായ കാഴ്ച. അപ്പം ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഇനിയൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അതിൽ ചളി നല്ലോണം പിടിച്ചെടുക്കുന്നുണ്ട്. ചളിയൊക്കെ നന്നായിട്ട് പോക്കിയിട്ട് നമുക്കതും മാറ്റിയേക്കാം. എല്ലാം കൂടെ ഒന്നൊന്നര മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കുക്ക് ചെയ്തെടുക്കണം. റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 കക്ക കിട്ടിയിട്ടുണ്ട്. ഈ കക്കയ്ക്ക് ഭയങ്കര വേവ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ ഫിഷ് ആൻഡ് ഡയറീസ്.